ഈ പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉണ്ടാക്കിയ വെറുതെയുള്ള ഈ സോപ്പ് കുമിളക്ക് ഉപോത്ബലകമായി നിന്നതാകട്ടെ ബാങ്കുകളുടെ പലിശയും. ഈ പലിശയിൽ അധിഷ്ഠിതമായിട്ട് പരമാവധി കടം വാങ്ങി, അത് റിയൽ എസ്റ്റേറ്റിൽ മുടക്കി, ഇതിങ്ങനെ വലുതായി വലുതായി വന്നു, സ്വാഭാവികമായി പൊട്ടിയപ്പോൾ ബാങ്കുകൾ മുഴുവൻ പൊട്ടി എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം. അതിന് യഥാർത്ഥത്തിലുള്ള പരിഹാരം വെൽഫെയർ എക്കണോമിക്സ് ആണ്. ആ വെൽഫെയർ എക്കണോമിക്സിന് ശരിക്കുള്ള അടിത്തറ നൽകുന്നത് ഇസ്ലാമാണ്, ഇസ്ലാമിക സാമ്പത്തിക ക്രമമാണ്. വളരെ സന്തോഷമായി ഈ മറുപടിക്ക്. കാരണം ഈ രണ്ട് പദങ്ങളിലെ ഒന്ന് ക്രിമിനൽ വൽക്കരണം, പലിശ എന്ന ക്രിമിനൽ വൽക്കരണം, പിന്നെ ഈ വെൽഫെയർ എക്കണോമിക്, ഈ രണ്ട് അതിൽ വെൽഫെയർ എക്കണോമിയെ കുറിച്ച് ഒന്നും കൂടി വിശദീകരിച്ച നന്നായി. കാരണം ഒരു പുതിയൊരു പ്രയോഗമാണ്, സാധാരണ പിന്നെ ഈ ആളുകളിലേക്ക് ഇത് ചെന്നെത്തിയിട്ടില്ലാത്തൊരു കാര്യം കൂടിയാണ്. നമ്മുടെ മതപണ്ഡിത ലോകത്തിനൊന്നും ഇത് ഇതിനെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ടാവില്ല. ഒരു വെൽഫെയർ എക്കണോമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്തിനെ ജനങ്ങളുടെ ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ്. സമ്പത്ത് പലപ്പോഴും മുതലാളിത്തത്തിൻ്റെ കയ്യിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ളൊരു ഏർപ്പാടാണ്. സമ്പത്ത് പരമാവധി മുടക്കുന്നയാൾ പരമാവധി ആളുകളെ ചൂഷണം ചെയ്യുന്നു. ആ പരമാവധി ആളുകളെ ചൂഷണം ചെയ്ത് അയാൾക്ക് വീണ്ടും വീണ്ടും വലുതാകാൻ അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് മുതലാളിത്ത ക്രമത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം തന്നെ. അതാണ് പിന്നെ സാധാരണ ലീസേസ് സെയർ എന്ന് പറയും. പിന്നെ ഈ ആദം സ്മിത്തിൻ്റെ മുതലാളിത്ത മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പൺ മാർക്കറ്റിങ്ങിന് പറയുന്ന പേരാണത്. ഈ ലീസേസ് സെയർ സിദ്ധാന്ത പ്രകാരം യഥാർത്ഥത്തിൽ ആർത്തിയിൽ അധിഷ്ഠിതമാണ് ആ സിദ്ധാന്തം. പരമാവധി പണമുണ്ടാക്കുക, അതിന് എന്തെന്ത് മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക. അതിന് ആ അതിനൊരു എത്തിക്സ് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള എത്തിക്സ് അല്ലാതെ അതിന് പുറത്തേക്ക് എത്തിക്സ് ഇല്ല. അതിന് പുറത്തേക്കൊരു ധാർമ്മികതയോ നൈതികതയോ ഇല്ല എന്നുള്ളത്. എന്നാൽ സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ സമ്പത്ത് സമ്പത്താകുന്നത് അത് സമൂഹത്തിൽ ചംക്രമണം ചെയ്യപ്പെടുമ്പോഴാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾക്കൊരു സമ്പാദ്യം, ഇപ്പോൾ എങ്ങനെയുള്ള സമ്പാദ്യമാണെങ്കിലും, അയാൾ സ്വന്തം സമ്പാദിക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ അയാൾക്ക് പരമ്പരാഗതമായി കിട്ടിയ സമ്പാദ്യമാണെങ്കിലും അത് വെറുതെ ഡെഡാക്കിയിട്ടാൽ, അത് മരിച്ച് കൊന്നിട്ടാൽ, സാധാരണ സമ്പത്തിൻ്റെ ഡെഡ് മണി എന്ന് പറയും, ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും, ഈ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് പ്രൊഡക്റ്റീവ് അല്ലാതായി മാറി. ആ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ, ഭൂമിയാണെങ്കിൽ അത് രാഷ്ട്രം പിടിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവിടെ രാഷ്ട്രം പിടിച്ചെടുത്തിട്ട് പണിക്കാരനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കമ്മ്യൂണിസം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കമ്മ്യൂണിസം പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ വെച്ചാൽ, പിന്നെ അല്ല, അവിടെ എന്താ വെച്ചാല് അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പറയുന്നത് മൂലധനം എന്നുള്ളത് അപകടകാരിയാണെന്നാണ്. ക്യാപിറ്റൽ എന്നുള്ളത് അപകടകാരിയാണ്, എല്ലാ അധർമ്മങ്ങൾക്കും കാരണം മൂലധനമാണ്. ആ മൂലധനത്തിന്റെ പൂർണ്ണമായ നിഷ്കാസനത്തിലൂടെ മാത്രമേ സമൂഹത്തിൽ ഒരു സമത്വം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഇസ്ലാം അതല്ല, മൂലധനം എന്നുള്ളത് ആവശ്യമാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ അത് ചെലവഴിക്കേണ്ടത് എങ്ങനെ? പാവപ്പെട്ടവന്റെ റിലീഫ്, അതാണ് വെൽഫെയർ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ടവന്റെ റിലീഫ്, സമൂഹം നോക്കേണ്ടവന്റെ റിലീഫ് പണക്കാരന്റെ ബാധ്യതയാണ്. എനിക്ക് പണം പടച്ചോൻ തന്നിട്ടുണ്ട്, ആ പണം പക്ഷേ അതിൻ്റെ അത് എങ്ങനെയാണോ ഞാൻ സമ്പാദിച്ചത് കാർഷിക രൂപത്തിലാണെങ്കിൽ, ഞാൻ ആ സമ്പാദിച്ച പണത്തിൻ്റെ 10% എൻ്റേതല്ല, സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടേതാണ്. അപ്പോൾ എൻ്റെ ഞാൻ സമ്പാദിക്കുന്ന എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, എൻ്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ച്, എൻ്റെ പണിക്കാരെ ഉപയോഗിച്ച് ഞാൻ സമ്പാദിക്കുന്ന സമ്പത്ത് അതിൻ്റെ 10%, 5%, അതല്ലെങ്കിൽ 2.5% വ്യത്യസ്ത സമ്പാദ്യങ്ങൾക്കനുസരിച്ച് ഇത് പാവപ്പെട്ടവന് പോകാനുള്ളതാണെന്നാണ് ഒന്ന്. രണ്ടാമത്തേത്, പലിശ എന്നുള്ളത്, പലിശയുടെ ഒരു സ്വാഭാവികത എന്താണെന്ന് വെച്ചാൽ, സമ്പത്ത് ഒരു ആളിൽ കുന്നുകൂട്ടപ്പെടും. അയാൾ പണം കടം കൊടുക്കുക, ജനങ്ങൾ ആ പണം വാങ്ങി അയാൾ അധ്വാനിക്കുക, എന്നിട്ട് ആ അധ്വാനത്തിൻ്റെ മുഴുവൻ ഫലം അയാൾക്ക് കിട്ടുക, എന്നിട്ട് ഇവനാ എന്നും അധ്വാനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം. മറിച്ച് ഇയാളുടെ കയ്യിലുള്ള പണം അത് എത്രയാണെങ്കിലും അതിന് ഒരു പ്രത്യേക എമൗണ്ട് പിന്നെ കൊടുത്തു വീട്ടണം. ഒരു സമ്പാദ്യമാണെങ്കിൽ 2.5% ഒരു കൊല്ലത്തിൽ കൊടുത്തേ പറ്റൂ. അപ്പം അയാളുടെ അടുത്തുള്ള എമൗണ്ട് നശിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, അയാൾക്ക് പലിശ വാങ്ങാൻ പാടില്ല എന്ന് വരുന്നതോടുകൂടി അത് സമൂഹത്തിൽ ചംക്രമണം ചെയ്യിക്കാൻ അയാൾ നിർബന്ധിതനാകാണ്. സമൂഹത്തിൽ പണം ചംക്രമണം ചെയ്യപ്പെടുന്നുവെങ്കിൽ തന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മാറും. അതാണ് യഥാർത്ഥത്തിലുള്ള വെൽഫെയർ. എന്താ, സമൂഹത്തിൽ സമ്പത്ത് ചംക്രമണം ചെയ്യപ്പെടുക. ഇപ്പൊ ഇന്ത്യയിലെല്ലാം നമ്മൾ, ലോകത്തെല്ലാം നമ്മൾ ഫോർച്യൂൺ 25 എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളുണ്ട്. ഈ ഫോർച്യൂൺ 25 എന്ന് പറയുന്ന ആളുകൾ വെറുതെ അവർ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച പണം,
അവർ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച പണം അവർ എടുത്തിട്ട് സമൂഹത്തിൽ സംക്രമണം ചെയ്യിപ്പിക്കാൻ സന്നദ്ധമാവുകയാണെങ്കിൽ തന്നെ ലോകത്തെ പട്ടിണി മാറും എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. അപ്പോൾ ആ ഒരു സംക്രമണം അത് ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥയിലൂടെ മാത്രമേ നടക്കുള്ളൂ. മറ്റേത് കൂടുതൽ ആർത്തി ഉണ്ടാക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ ആ ആർത്തിയിൽ അധിഷ്ഠിതമായതുകൊണ്ട് ആ ആർത്തി നോക്കിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പണം സംക്രമണം ചെയ്യപ്പെടില്ല, അത് ക്രീമിൽ മാത്രമാണ് സംക്രമണം ചെയ്യപ്പെടും. താങ്ക്സ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കാരണം ഈ സാമ്പത്തിക ഈ ശാസ്ത്രത്തിൻ്റെ അതിൻ്റെ സൈക്കോളജിയൊക്കെ ഭൂമി ലോകത്ത് കുറേ സഞ്ചരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രയാസമായിരിക്കും. പക്ഷേ ഈ സമയം ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് തീർക്കാനുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ ഈ സാമൂഹ്യമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുകയാണ്. വിഷയം ബഹുഭാര്യത്വം ഞങ്ങളെയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുകയും അതിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചാനലുകൾ നിത്യേന അതിൻ്റെ പിന്നെ പ്രഭാഷണങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചെറിയ ഒരു വിവരണം താങ്കളിൽ നിന്ന്, എങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാട്, ഇതെന്തുകൊണ്ടാണ് ഇതൊരു ചർച്ചയ്ക്ക് വിധേയമായത് എന്നുള്ളത്. ബഹുഭാര്യത്വം ഇസ്ലാമിനെതിരെ തല്ലാനുള്ളൊരു വടിയായി കുറച്ച് കാലമായി എല്ലാവരും ഉപയോഗിച്ചു പോരുന്നൊരു വടിയാണ് ബഹുഭാര്യത്വം. യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രകൃതി മതമാണ്. പ്രകൃതിപരമായ ഒരു അനിവാര്യത ഇസ്ലാം അംഗീകരിച്ചു എന്ന് മാത്രമേയുള്ളൂ അക്കാര്യത്തിൽ. സാധാരണ ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. ഒരു തോട്ടത്തിൽ സാധാരണ നമ്മളൊരു ഗാർഡൻ കാണാൻ ചെന്നാൽ ഗാർഡനിൽ ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരു കുറ്റി കാണും, ഒരു പാത്രം കാണും. ആ പാത്രത്തിനർത്ഥം തുപ്പേണ്ടവർ അവിടെയെ തുപ്പാവൂതാണ്. എല്ലാവരും അവിടെ പോയി തുപ്പണം എന്നില്ല, തുപ്പേണ്ടവർ അവിടെയെ തുപ്പാവൂ എന്നാണ് അതിനർത്ഥം. അത് ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ ചിലർ വാദിക്കും. അവരെ വീക്ഷണത്തിൽ എവിടെയും തുപ്പാം എന്നുള്ളതാണ്. എവിടെയും തുപ്പാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ആ സാധനം തന്നെ അനാവശ്യമായിട്ട് തോന്നും. ഇസ്ലാം പറയുന്നത് ലൈംഗിക ബന്ധം വിവാഹത്തിലൂടെയേ പാടൂ എന്നാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ്. ലൈംഗിക ബന്ധം വിവാഹത്തിലൂടെയേ പാടൂ. അങ്ങനെയാകുമ്പോൾ ആ വിവാഹം ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തേണ്ട അനിവാര്യത ചിലർക്കെങ്കിലും ഉണ്ടാകുമെന്നത് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്ന സത്യമാണ്. ലോകത്തെ എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളും സമ്മതിക്കുന്ന സത്യമാണ്. അതുകൊണ്ടാണ് ജനാധിപത്യ വ്യവസ്ഥകളിൽ സമൂഹത്തിൻ്റെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള അതൊരു സേഫ്റ്റി വാൽവായി സെക്സ് വർക്കേഴ്സ് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് ആ പ്രദേശത്തെ ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ സെക്സ് വർക്കേഴ്സ് ഒന്നുകിൽ, അതല്ലെങ്കിൽ പിന്നെ സ്വാഭാവിക ലൈംഗികത. ഇവിടെ ഇസ്ലാം പറയുന്നത് എല്ലാവരും ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടണമെന്നോ ഒന്നുമല്ല, മറിച്ചൊരു നിയമം എന്നുള്ള നിലക്ക് ഒരു കാരണവശാലും സെക്സ് വർക്കോ അല്ലെങ്കിൽ ലൈംഗികതയുടെ ഉദാരവൽക്കരണമോ ഇസ്ലാം അംഗീകരിക്കില്ല. അതേസമയം ഒരാൾക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അനിവാര്യമായ സാഹചര്യമുണ്ടായി എങ്കിൽ അവർ വിവാഹത്തിലൂടെയാകണം. കൃത്യമായ നിയമങ്ങളോടുകൂടി അവർ തമ്മിൽ നീതി പുലർത്തണം. അവർ തമ്മിൽ യാതൊരു രൂപത്തിലുമുള്ള പ്രശ്നങ്ങൾ പിന്നെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകരുത്. വ്യക്തമായ നിയമങ്ങളോടുകൂടി ബഹുഭാര്യത്വം ഒരു നിയമമായി ഇസ്ലാം അംഗീകരിച്ചു എന്ന് മാത്രം. പ്രകൃതി നിയമം ആണത്. ഇന്ന് സത്യത്തിൽ ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട നാടാണ് USA. USAയിൽ ഇസ്ലാമിനെതിരെ ഇന്ത്യയിലെല്ലാം ഏറ്റവും കൂടുതൽ ഈ കാര്യം വിമർശിച്ച് നടക്കുന്ന ക്രൈസ്തവ മിഷണറിമാരാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, പിന്നെ USAയിൽ ക്രൈസ്തവ മിഷണറിമാരുടെ സംഘടനകളുണ്ട്, ക്രിസ്ത്യൻ പോളിഗമേഴ്സ് ഫോറം എന്ന് പറഞ്ഞിട്ട്. അവിടെ നിലനിൽക്കുന്ന ആ ലൈംഗിക ഉദാരവൽക്കരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ലൈംഗികതയുടെ അതിപ്രസരത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ബഹുഭാര്യത്വം അംഗീകരിക്കണമെന്നും നിയമപരമായി അത് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രൈസ്തവ സംഘടനകൾ ഇന്ന് USAയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ christianpolygamers.org എന്ന സൈറ്റ് സന്ദർശിച്ചാൽ മതി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇസ്ലാം അത് പറയുമ്പോൾ മാത്രം, സത്യം പറയുമ്പോൾ ഒരു പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. ഇപ്പം ലോകത്ത് ഇവിടെ പിന്നെ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, അവരെ സന്ദർശിക്കുന്ന ആളുകളിൽ 80% വിവാഹിതരാണ് എന്നാണ് ഇന്ത്യയിലെ കണക്ക്. ഇന്ത്യയിലെ സെക്സ് വർക്കേഴ്സിനെ സന്ദർശിക്കുന്നതിൽ 80% വിവാഹിതരാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ബഹുഭാര്യത്വം ഇസ്ലാം അംഗീകരിക്കുന്നു. ആ അംഗീകാരമാകട്ടെ കൃത്യമായ നിയന്ത്രണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിയമത്തിനും വിധേയമാണ്. അതേസമയം ബഹുഭാര്യത്വം അംഗീകരിക്കാത്ത ആളുകൾ എന്ന് പറയുന്നവർ ആകട്ടെ ഈ സ്വതന്ത്ര ലൈംഗികതയെ, അതല്ലെങ്കിൽ ലൈംഗികതയുടെ ഉദാരവൽക്കരണത്തെ അംഗീകരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ അത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളത്
അതുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അംഗീകരിക്കുന്നത്. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും കല്യാണം കഴിക്കണം എന്നൊരു അർത്ഥമില്ല. മുസ്ലിം സമൂഹത്തിലാകട്ടെ താരതമ്യേന, അതും വസ്തുതയാണ്, താരതമ്യേന മറ്റുള്ള സമൂഹങ്ങളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട ഹൈന്ദവ സമൂഹത്തിനേക്കാളും ബഹുഭാര്യത്വം നിലനിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ കുറവാണ് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതും അതൊരു പ്രകൃതിപരമായ വസ്തുതയാണ് എന്ന് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് സത്യം. അടുത്തൊന്ന് പിന്നെ നദ്വത്തുൽ മുജാഹിദിൻ്റെ പ്രസ്ഥാനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നിങ്ങളോടൊരു അഭ്യർത്ഥനാ രൂപത്തിൽ പറയാനുള്ളത്, മാധ്യമരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിങ്ങളുടെ ഇപ്പോഴത്തെ വർത്തമാന പ്രവർത്തനത്തെ കുറിച്ചുള്ള ചെറിയൊരു വിവരണത്തിനാണ്. മാധ്യമരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രസ്ഥാനം ഇപ്പോൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ. നദ്വത്തിനെ സംബന്ധിച്ചിടത്തോളം നദ്വത്തുൽ മുജാഹിദീനിന്റെ ഒരു സ്പോക്സ് മാൻ ഒന്നുമല്ല ഞാൻ, സ്വാഭാവികമായിട്ടും ഒരു സാധാ പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. മാധ്യമ രംഗത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ രംഗത്തും ഒരു ഗുണപരമായ പരിവർത്തനത്തിനാണ്. അഥവാ ഗുണകരമായ പരിവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാന്തര മീഡിയ എന്നതിനേക്കാളും നിലവിലുള്ള പോപ്പുലർ മീഡിയകളിലേക്ക് ധാർമ്മിക ബോധമുള്ള ആളുകളെ സൃഷ്ടിച്ചു വിടുക എന്നുള്ളത്